കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗോവയിൽ ചില നാടകീയ നീക്കങ്ങൾ നടക്കുന്നു എന്ന് അതിനെ അടിവരയിട്ടുകൊണ്ട് കോൺഗ്രസിന്റെ മുതിർന്ന ദേശീയ നേതാവ് പി ചിദംബരം ഗോവയിലെത്തിയിരിക്കുന്നു. തൊട്ടുപിന്നാലെ കർണാടക അധ്യക്ഷൻ ഡി കെ ശിവകുമാറും ഗോവയിലെത്തിയിരിക്കുന്നു. ഗോവയിൽ മത്സരിച്ച കോൺഗ്രസിന്റെ 37 സ്ഥാനാർത്ഥികളെയും മഹാരാഷ്ട്രയിലെ റിസോർട്ടിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത്തവണ കോൺഗ്രസ് പറഞ്ഞത് കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം ഇത്തവണ ആവർത്തിക്കില്ല, എന്തു വില കൊടുത്തും തങ്ങൾ ഗോവ ഭരിച്ചിരിക്കുമെന്നാണ്. കാരണം കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ഗോവയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയത് കോൺഗ്രസിനാണ്. പക്ഷേ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും നിതിൻ ഗഡ്കരി അവിടെ എത്തുകയും ബി ജെ പി അധികാരം പിടിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ ഇനി സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയുമായും ഒപ്പം തൃണമൂൽ കോൺഗ്രസുമായും ഒക്കെ കോൺഗ്രസ് ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ തങ്ങളുടെ എം എൽ എമാരെ ഗോവയിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് മാറ്റുകയാണ്. റിസോർട്ട് രാഷ്ട്രീയം ഗോവയിൽ ഇപ്പോഴേ തുടങ്ങി. വോട്ടെണ്ണൽ നാളെയാണ് എങ്കിൽ പോലും ഇപ്പോഴേ തന്നെ എം എൽ എമാരെ മാറ്റാൻ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നു. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ മത്സരിച്ച സ്ഥാനാർത്ഥികളെ കൊണ്ടൊക്കെ പള്ളിയിലും ക്ഷേത്രങ്ങളിലും ഒക്കെ പോയി സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ കണ്ടിരുന്നു. അതായത് ജയിച്ചു വന്നാലും കൂറുമാറില്ല എന്ന്. പക്ഷേ ഇപ്പോഴും അവർക്ക് അവരുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഒരു വിശ്വാസമില്ല എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ്. ഏതായാലും ഗോവയിൽ നാടകം ആരംഭിച്ചിരിക്കുന്നു, കളി തുടങ്ങിയിരിക്കുന്നു. പണി നടത്തുന്നത് ആരാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു വാർത്ത 2017 സമാനമായി കോൺഗ്രസ് അവരുടെ എം എൽ എമാരെയും കൊണ്ട് നെട്ടോട്ടമോടുന്നു മഹാരാഷ്ട്ര റിസോർട്ടിലേക്കാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് സുരക്ഷിതമായി താവളം ഒരുക്കാൻ ഇപ്പോൾ നിലവിൽ മഹാരാഷ്ട്ര സർക്കാരിന് മാത്രമേ കഴിയൂ. ബാക്കി ഒരു സ്ഥലത്തും അവരത്ര സേഫ് അല്ല. കാരണം അവരല്ല അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളാണ് ഭരിക്കുന്നതെങ്കിൽ പോലും അവർക്ക് അതൊരു സുരക്ഷിതമല്ല. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലേക്കോ മറ്റോ ഇവരെ മാറ്റേണ്ടി വരുമായിരിക്കും ഭാവിയിൽ. ഏതായാലും മറ്റു സ്ഥലങ്ങൾ സേഫ് അല്ല എന്നൊരു തിരിച്ചറിവിലാണ് കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾ ഉൾപ്പെടെ ഭരിക്കുന്ന ശിവസേന ഭരിക്കുന്ന മഹാരാഷ്ട്രയിലേക്ക് ഈ എം എൽ എമാരെ മാറ്റിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.